പെട്ടെന്നൊരു ദിവസം നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റും ആറു പേരിരിക്കുന്ന ഒരു സംഘത്തിന്റെ കൂടെ നിങ്ങളും ഇരിക്കുകയായിരിക്കും. അവിടെ നടക്കുന്നത് ഒരു ഗെയിമും ആ ഗെയിം തീരുമാനിക്കും നിങ്ങൾ ജീവിക്കണോ വേണ്ടായോ എന്നുള്ളത്. എന്നാൽ ഇതിനെല്ലാം കാരണം ചിലപ്പോൾ നിങ്ങൾ ചെയ്ത ഒരു ചെറിയ തെറ്റാകാം, അതല്ല എങ്കിൽ നിങ്ങൾ ചെയ്ത ഒരു വലിയ തെറ്റാകാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2013 ജാപ്പനീസ് ഹൊറർ ഡെത്ത് ഗെയിം ചിത്രമായ ജഡ്ജ് എന്ന മൂവിയാണ്. ഇനി കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. സിനിമയുടെ ആരംഭം കാണിക്കുന്നത് ഒരു ഇരുട്ട് നിറഞ്ഞ മുറിയിലാണ്. അവിടെ ഒരു ചെക്കന് പെട്ടെന്ന് ബോധം വരും. പക്ഷെ കണ്ണു തുറന്ന് നോക്കുമ്പോ അവന്റെ ചുറ്റും ചുമന്ന നിറത്തിൽ കണ്ണുള്ള കുറെ രൂപങ്ങൾ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇരുട്ട് നിറഞ്ഞ മുറി ആയതുകൊണ്ട് തന്നെ അത് ആരാണെന്നും എന്താണെന്നോ ഒന്നും അവന് മനസ്സിലാവുകയില്ല. കുറച്ചു നേരങ്ങൾക്കുള്ളിൽ തന്നെ ആ റൂമിലെല്ലാം ലൈറ്റ് വരും. ഇന്നേരം 7 പേരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതും 7 വിവിധ തരത്തിലുള്ള മൃഗങ്ങളുടെ മാസ്ക് ധരിച്ചവരെ. തലയിൽ വെച്ചിരിക്കുന്ന മാസ്ക് അവർക്ക് ആർക്കും എടുത്തു മാറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ആരോ ഒരാള് ഇവരുടെ തലയിലുള്ള ആ മാസ്ക് എല്ലാം ലോക്ക് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല ഇവരെല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആണ്. പരസ്പരം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയില്ല. അതോടൊപ്പം ഇവര് 7 പേർക്കും ഒരു കൈ മാത്രം അവരിരിക്കുന്ന ടേബിളുമായിട്ട് ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ്. കാരണം ഇവരവിടുന്ന് രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഈ 7 പേർക്കും അറിയില്ല ഇവര് എങ്ങനെയാണ് ഈ ഒരു റൂമിൽ വന്ന് പെട്ടത് എന്ന്. ഇവര് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇവരുടെ അനക്കം സംഭാഷണം എല്ലാം അറിയാൻ വേണ്ടി ആ റൂമ് നിറയെ ക്യാമറാസും സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവരുടെ ഓരോരുത്തരുടെ മാസ്കിലും ഓരോ ചെറിയ ചെറിയ ക്യാമറാസും ഉണ്ട്. ഇത് കാണുന്ന അവർക്ക് എല്ലാവർക്കും മനസ്സിലാകും, അതായത് ആരോ ഒരാള് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം അവരിരിക്കുന്ന ടേബിളിന്റെ മുന്നിലായിട്ട് കുറേയധികം സ്ക്രീനുകളും ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇവരെ നിരീക്ഷിക്കുക മാത്രമല്ല ഇവര് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പ്രേക്ഷകരും അറിയുന്നുണ്ട്. പെട്ടെന്ന് അവരുടെ മുൻപിലിരിക്കുന്ന സ്ക്രീൻ എല്ലാം ഓണാകും. അതിനകത്ത് കുറേയധികം ഫോട്ടോസും വരുന്നുണ്ട്. അതെല്ലാം ഈ 7 പേരുടെയാണ്. പക്ഷെ പരസ്പരം കാണാത്തതുകൊണ്ടും പരിചയമില്ലാത്തതുകൊണ്ടും അവർക്ക് ആർക്കും അറിയില്ല ഇതെല്ലാം ആരാണെന്നുള്ളത്. ഈ 7 പേരിൽ നായയുടെ മുഖമോടി ഇട്ട ആള് ആ ഫോട്ടോസിൽ ഒരു ഫോട്ടോയെ ക്ലിക്ക് ചെയ്യും. ഡോഗിന്റെ മാസ്ക് ഇട്ട ആള് ക്ലിക്ക് ചെയ്ത ഫോട്ടോ വേറെ ആർക്കുമല്ല, ആ കൂട്ടത്തിലുണ്ടായിരുന്ന കരടിയുടെ മാസ്ക് ഇട്ട ആളുടെയാണ്. ഫോട്ടോയെ ക്ലിക്ക് ചെയ്തതും അതിനുള്ളിൽ അയാളെ പറ്റിയുള്ള കുറേയധികം ഇൻഫർമേഷൻസും ഡീറ്റെയിൽസും വരും. 1987 അയാൾ ജനിച്ചത്. 2002 ആയപ്പോഴേക്കും ഗ്രാജുവേറ്റഡും ആയി. പിന്നീട് 10 വർഷങ്ങൾക്ക് ശേഷം അയാളുടെ ഉള്ള ജോലിയും നഷ്ടമാകും. ആ ഒരു ദേശത്തിൽ അയാൾ എപ്പോഴും തന്റെ അമ്മയെ ഉപദ്രവിക്കുമായിരുന്നു. തന്റെ മകന്റെ ഉപദ്രവം കാരണം അവസാനം ആ അമ്മ ആത്മഹത്യ ചെയ്യും. ഇത് കേൾക്കുന്ന അവിടെയുള്ള എല്ലാവർക്കും ദേഷ്യം വരും. അതായത് ഒരു മനുഷ്യന് ഇത്രത്തോളം മോശമാകാൻ പറ്റുമോ എന്ന് ചിന്തിച്ചുകൊണ്ട്. എന്നാൽ ഈ 7 പേരിൽ ആരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്ന് ആർക്കും അറിയില്ല. ആരും പരസ്പരം പറയാനും തയ്യാറാകില്ല. പക്ഷെ ആ കരടിയുടെ മാസ്ക് ഇട്ട ആള് ഈ കാര്യങ്ങളെല്ലാം കേട്ടതും പെട്ടെന്ന് പരിഭ്രാന്തിപ്പെടാൻ തുടങ്ങും. ശേഷം അയാൾ അവിടെയുള്ള എല്ലാവരോടും പറയും, ഞാൻ ഈ കേട്ടതെല്ലാം സത്യമാണോ? ഏയ്, അങ്ങനെയൊന്നും വരെ ഒരിക്കലും സാധ്യതയില്ല. ഒരു മനുഷ്യന് ഇത്രത്തോളം പെരുമാറാൻ പറ്റുമോ? ഇവർക്ക് എവിടുന്നാണ് ഈ വ്യക്തിക്ക് ഫോട്ടോ എല്ലാം കിട്ടിയത്? ഇതെല്ലാം കേൾക്കുമ്പോ അവിടെയുള്ള എല്ലാവരും ചോദിക്കും, താനാണോ ഇത് ചെയ്തത് എന്ന്. പക്ഷെ അന്നേരവും ഈ കരടിയുടെ മാസ്ക് ഇട്ട ആള് പറയും, ഏയ്, ഞാനല്ല ഇതൊന്നും ചെയ്തത്, ഇത് എന്റെ ഫോട്ടോയല്ല എന്നൊക്കെ പറയും. പക്ഷെ അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാകും ഇയാളാണ് ഇതെല്ലാം ചെയ്തത് എന്ന്. കാരണം ഈ ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കുമ്പോ ബാക്കി ആർക്കും വരാത്ത ദേഷ്യമാണ് ഇയാൾക്ക് മാത്രമുള്ളത്. അങ്ങനെ അവസാനം അവർക്ക് എല്ലാവർക്കും മനസ്സിലാകും ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഇയാളെ പറ്റി തന്നെയാണ്. അതായത് സ്ക്രീനിൽ കാണിച്ചത് എല്ലാം ഈ കരടിയുടെ മാസ്ക് ഇട്ട ആളിനെ പറ്റിയാണ്. പിന്നീട് ഇവരുടെ മുൻപിലുള്ള സ്ക്രീനില് ഹെൽപ്പ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ കൂടി വരും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കമ്പ്യൂട്ടർ വോയിസ് ആണ് കേൾക്കാൻ പറ്റുന്നത്. പിന്നീട് ഈ കമ്പ്യൂട്ടർ വോയിസ് ഇവർക്കൊരു അനൗൺസ്മെന്റ് കൊടുക്കും. അതിൽ പറയുന്നത് എന്തെന്നാൽ, നിങ്ങളെ ഓരോരുത്തരെയും ഇവിടെ കൊണ്ടുവരാൻ കാരണം നിങ്ങൾ ചെയ്ത പാവങ്ങളാണ്. നിങ്ങൾ വെച്ചിരിക്കുന്ന മാസ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വഭാവത്തിനെയും നിങ്ങൾ ചെയ്ത പാവത്തിനെയുമാണ് കാണിക്കുന്നത്. ഈ ഒരു ഗെയിമിൽ മൊത്തത്തിൽ 4 റൂൾസ് ആണ് ഉള്ളത്. അതിലെ 1-ാമത്തെ റൂൾ എന്തെന്നാൽ, നിങ്ങൾ 7 പേരും നിങ്ങൾക്ക് തോന്നുന്ന ഒരു മോശം മത്സരാർത്ഥിക്ക് വോട്ട് കൊടുക്കുക. 2nd റൂൾ എന്തെന്നാൽ, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളായിരിക്കും മരിക്കുന്നത്. മൊത്തത്തിൽ 7 റൗണ്ട് ആണ് ഉള്ളത്. അതിലെ 6 റൗണ്ടിലും ഓരോരുത്തരായി മരിച്ചുകൊണ്ടേയിരിക്കും. 3rd റൂൾ എന്തെന്നാൽ, ഫൈനൽ വരുന്ന ആളായിരിക്കും സേഫ് ആവുന്നത്. അതായത് 7-ാമത്തെ റൗണ്ടിൽ വരുന്ന ആളായിരിക്കും സേഫ് ആവുന്നത്, ബാക്കി എല്ലാവരും മരണപ്പെടും. റൂൾ നമ്പർ 4 എന്തെന്നാൽ, എല്ലാവരും വോട്ട് കൊടുക്കണം. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇതെല്ലാം കേട്ട് എല്ലാവരും ഇപ്പോൾ പരസ്പരം ഇനി ആർക്ക് വേണം വോട്ട് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവസാനം അവരെല്ലാവരും ആ കരടിയുടെ മാസ്ക് ഇട്ട ആൾക്ക് വോട്ട് കൊടുക്കാമെന്ന് വിചാരിക്കും. കാരണം അയാള് കാരണമാണ് അയാളുടെ അമ്മ തന്നെ മരിച്ചത്. ഇത് കേൾക്കുന്ന കരടിയുടെ മാസ്ക് ഇട്ട ആള് പറയും, ഉയ്യോ, അങ്ങനെയൊന്നും അല്ല, ശരിയാണ്, അവര് ഞാൻ കാരണം മരിച്ചത്. പക്ഷെ അവര് നല്ലൊരു അമ്മ ആയിരുന്നില്ല.
എന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് ഉരുണ്ടു കളിക്കും. എന്നാൽ ഇത് കേൾക്കുന്ന വൂൾഫ്, അതായത് വൂൾഫിന്റെ മുഖംമൂടി ഇട്ട ആള് പറയും, നമ്മൾ ആർക്കും പരസ്പരം വോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, റൂൾസിനകത്ത് നിർബന്ധമായി വോട്ട് ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ അവനവന് വോട്ട് ചെയ്യണ്ട എന്ന് പറയുന്നില്ല. അതുകൊണ്ട് സ്വയം വോട്ട് ചെയ്യുക, അതായത് അവനവന്റെ ഫോട്ടോയ്ക്ക് നേരെ വോട്ട് ചെയ്യുക. ഈ ലോകത്ത് തെറ്റ് ചെയ്യാത്ത ആരുമില്ല, അതുകൊണ്ട് മറ്റൊരാളെ ശിക്ഷിക്കാൻ വേറൊരാൾക്ക് ഒരധികാരവും ഇല്ല. അങ്ങനെ എല്ലാവരും വോട്ട് കൊടുക്കും. പക്ഷെ വോട്ടിന്റെ റിസൾട്ട് വന്നപ്പോ 5 വോട്ടുകളാണ് കരടിയുടെ മുഖംമൂടി ഇട്ട ആൾക്ക് കിട്ടിയത്. അതായത് ലയണും വോൾഫും ഒഴികെ ബാക്കി എല്ലാവരും വോട്ട് ചെയ്തത് കരടിയുടെ മുഖംമൂടി ഇട്ട ആൾക്കാണ്. ലയണും വോൾഫും വോട്ട് ചെയ്തത് അവർക്ക് വേണ്ടി തന്നെയാണ്. ശരിക്കും പറഞ്ഞാല് വോൾഫ് ഇങ്ങനെ പറയാൻ കാരണം, എല്ലാവരും അവനവന് വേണ്ടി വോട്ട് ചെയ്ത് കഴിഞ്ഞാല് ആർക്കും എക്സ്ട്രാ വോട്ട് കിട്ടില്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരും മരിക്കുകയില്ല. എന്തായാലും ഇനി കരടിയുടെ മുഖംമൂടി ഇട്ട ആള് മരിക്കും. അയാളുടെ കയ്യിൽ കെട്ടിയിരുന്ന ചെയിനിൽ നിന്ന് ഒരു ചെറിയ ബ്ലേഡ് ഇറങ്ങി വന്ന് അയാളുടെ കൈ നരമ്പ് മുറിഞ്ഞു പോകും. ഈ ഗെയിമിനെ പറ്റി കേട്ടപ്പോ എല്ലാവരും ആദ്യം വിചാരിച്ചത് ഇതെല്ലാം വെറുതെ ആണെന്നാണ്. എന്നാൽ ഇപ്പോൾ അവരുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെ ഒരാള് പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുന്നത് കണ്ടപ്പോ ഈ ഗെയിമിന്റെ ഗൗരവം മനസ്സിലായി. ഇത് കാണുന്ന ലയണിന്റെ മാസ്ക് ഇട്ട പെൺകുട്ടിക്ക് പെട്ടെന്ന് ആസ്മ വരും. ഈ ഒരു അസുഖം അവൾക്ക് തുടങ്ങിയിട്ട് 2 വർഷമായിരിക്കുകയാണ്. ശേഷം വോൾഫിനോട് ഈ ലയണിന്റെ മാസ്ക് ഇട്ട പെൺകുട്ടി തന്റെ മരുന്ന് തരാൻ ആവശ്യപ്പെടും. അവളുടെ മരുന്നുള്ളത് അവളുടെ പോക്കറ്റിൽ തന്നെയാണ്. ഇത് കേട്ട വോൾഫ് അവൾക്ക് മരുന്ന് കൊടുക്കും. പിന്നീട് കുറച്ചു നേരങ്ങൾ കഴിഞ്ഞ് അവൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തും. ശേഷം വോൾഫ് എല്ലാവരോടും ദേഷ്യപ്പെടും. എന്നിട്ട് പറയും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേൾക്കാഞ്ഞത്? ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എല്ലാവർക്കും ഇവിടെ ഒരുപോലെ രക്ഷപ്പെടാമായിരുന്നു. ഇവിടെ എല്ലാവർക്കും ജീവന് അതിന്റേതായിട്ടുള്ള വിലയുണ്ട്, അല്ലാതെ ഒരാളുടെ ജീവന് മാത്രമല്ല വിലയുള്ളത്. ഇതേ സമയം നായയുടെ മുഖംമൂടി ഇട്ട ആള് തന്റെ ഫ്രണ്ടിലുള്ള സ്ക്രീനിലെ ഒരാളുടെ ഫോട്ടോ തൊടും. അത് വേറെ ആർഗ്യമായിരുന്നില്ല, വൂൾഫിന്റേതാണ്. പിന്നീട് വൂൾഫിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും അയാളുടെ ഇൻഫർമേഷൻസും ആണ് പറയുന്നത്. 1991 ഇയാള് ജനിച്ചിട്ടുള്ളത്. 2010 ബോഡി ഗാർഡായിട്ട് ഒരു ജോലിയും കിട്ടി. പിന്നീട് 2011 ജൂണിൽ ഒരാളെ വളരെ ക്രൂരമായി മർദ്ദിച്ച് അയാളുടെ അവസാനം കോമ സ്റ്റേജിൽ വരെ എത്തിയിരുന്നു. ഇത് കേൾക്കുന്ന ബാക്കി എല്ലാവരും പറയും, അതിന്റെ അർത്ഥം ഇവനും ഒരു ക്രിമിനൽ ആണെന്നല്ലേ? പക്ഷെ വൂൾഫിന്റെ മുഖംമൂടി ഇട്ട ആള് പറയും, ഒരിക്കലുമല്ല, ഞാനത് അയാളെ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു, അതായത് സെൽഫ് ഡിഫൻസ്. പിന്നീട് നായയുടെ മുഖംമൂടി ഇട്ട ആള് സ്ക്രീനിലുള്ള 3 ഫോട്ടോ കൂടി ക്ലിക്ക് ചെയ്യും. അതില് ഒരു ഫോട്ടോ എന്ന് പറയുന്നത് റാബിറ്റിന്റെ മുഖംമൂടി ഇട്ട പെൺകുട്ടികളെയാണ്. ആ പെണ്ണ് വർക്ക് ചെയ്യുന്നത് ഒരു ക്ലബിലാണ്. അവിടെ വരുന്ന കുറെ ആളുകളെ അവൾ പ്രണയിക്കുന്നത് പോലെ അഭിനയിച്ച് അവരുടെ എല്ലാം പൈസ അടിച്ചു മാറ്റിയെടുത്തിട്ടുണ്ട്. സ്വന്തം ജീവിതം ഉൾപ്പെടെ മറ്റുള്ളവരുടെ ജീവിതവും ഒരുപാട് അവൾ തകർത്തിട്ടുമുണ്ട്. പിന്നീട് അടുത്ത ഫോട്ടോ വരുന്നത് പിഗിന്റെ മുഖംമൂടി ഇട്ട ആളുടെയാണ്. അതും ഒരു പ്രായമായ സ്ത്രീയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകുപ്പില്ലാത്തവർക്ക് ആഹാരം കൊടുക്കുന്ന സ്ത്രീയാണ് ഇവര്. പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നേക്കാൾ ഏറെ ഇവര് സ്വയം കഴിക്കുന്നു എന്ന കുറ്റമാണ് ഇവര് ചെയ്തത്. അതായത് ചില സമയങ്ങളിൽ ഇവര് കൊണ്ടുപോകുന്ന ആഹാരം ആർക്കും കൊടുക്കാതെ സ്വയം കഴിക്കും. അടുത്തത് ഡോഗിന്റെ മാസ്ക് ഇട്ടേക്കുന്ന ആളിനെ പറ്റിയാണ് പറയുന്നത്. അയാള് വലിയൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ അയാൾക്ക് അയാളുടെ ബോസിനെ തീരെ ഇഷ്ടമല്ല. ബോസിനെ പറ്റി എപ്പോഴും മറ്റുള്ളവരോട് കുറ്റം പറയുകയും ബോസിനെ നോക്കി അസൂയപ്പെടുകയും ചെയ്യുന്നതാണ് അയാൾ ചെയ്ത തെറ്റ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞ വൂൾഫ് പറയും, നമ്മൾ എല്ലാവരും ഓരോ തെറ്റുകൾ ചെയ്തവരാണ്. നമ്മൾ ആരും നല്ലവരുമല്ല, നമ്മൾ ആരും മോശവുമല്ല. അതിനാൽ തന്നെ ഇനിയെങ്കിലും എല്ലാവരും അവനവന് വേണ്ടി വോട്ട് ചെയ്യുക. അങ്ങനെ ചെയ്താൽ ബാക്കിയുള്ള ഞാൻ ഉൾപ്പെടെ നിങ്ങൾ 6 പേര് വരെ രക്ഷപ്പെടും. ഇപ്പോൾ 2 ആയിരിക്കുകയാണ്. ഈ പ്രാവശ്യം എല്ലാവരും അവനവന് വേണ്ടി വോട്ട് ചെയ്യും. വോട്ടിങ്ങിന്റെ റിസൾട്ട് വരുമ്പോ എല്ലാവർക്കും 1 പോയിന്റ് വീതമാണ് ഉള്ളത്. ആർക്കും എക്സ്ട്രാ പോയിന്റ് ഇല്ല. പക്ഷെ ശരിക്കും വൂൾഫ് പറഞ്ഞതുപോലെയല്ല നടന്നത്. കാരണം എല്ലാവർക്കും 1 വോട്ട് വീതമുള്ളത് സത്യമാണ്. പക്ഷെ ആ വോട്ടില് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും, പിഗ് ഡോഗിനും ഡോഗ് പിഗിനും വേണ്ടിയാണ് വോട്ട് ചെയ്തത്. അതായത് 6 കണ്ടസ്റ്റന്റിലെ 4 പേരൊഴികെ ബാക്കി 2 പേരും പരസ്പരമാണ് വോട്ട് ചെയ്തത്. പക്ഷെ 0.1 വീതം ആയതുകൊണ്ട് മാത്രമാണ് അവരെ എല്ലാവരും ഇപ്പോഴും സേഫ് ആയി ഇരിക്കുന്നത്. ഇനി 3 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മൊത്തത്തിൽ ഇവർക്ക് കൊടുത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ്. ഈ 20 മിനിറ്റിനുള്ളിൽ 7 റൗണ്ടും കംപ്ലീറ്റ് ചെയ്ത് ഫൈനലായിട്ട് ഒരാളെ സെലക്ട് ചെയ്യും. മൊത്തത്തിൽ 20 മിനിറ്റ്. ഇതിൽ ഫസ്റ്റ് റൗണ്ടിന് വേണ്ടി എടുത്തത് 2 മിനിറ്റ്, സെക്കൻഡ് റൗണ്ടിന് എടുത്തത് 3 മിനിറ്റ്, ഇപ്പോൾ ബാക്കി അവശേഷിക്കുന്നത് 15 മിനിറ്റ്. ഈ 15 മിനിറ്റിനുള്ളിൽ ബാക്കി 5 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. 3rd റൗണ്ട് ആവുമ്പോഴേക്കും എല്ലാവരുടെയും മാസ്ക് അൺലോക്ക് ആകും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാസ്ക് എടുത്ത് മാറ്റാൻ പറ്റും. ശേഷം ലയണിന്റെ മാസ്ക് ഇട്ട പെൺകുട്ടിയെ പറ്റിയുള്ള ഇൻഫർമേഷൻസും ഡീറ്റെയിൽസും ഒക്കെ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തു വരും. ലയണിന്റെ മാസ്ക് ഇട്ട പെൺകുട്ടി അവളുടെ മാസ്ക് മാറ്റിയതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അവളെ എവിടെയോ വെച്ച് കണ്ടൊരു പരിചയം തോന്നും.
ലയന്റെ മാസ്ക് ധരിച്ച പെൺകുട്ടി വേറെ ആരും ആയിരുന്നില്ല, ഒരു മോഡലായിരുന്നു. അതുകൊണ്ടാണ് അവിടെയുള്ള എല്ലാവർക്കും അവളെ മുൻപരിചയമുള്ളതുപോലെ തോന്നുന്നത്. ഒരു ദിവസം സ്റ്റേജ് ഷോ കഴിഞ്ഞതിന് ശേഷം തന്റെ ഫാൻസിനോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും അവരോട് ചൂടാവുകയും ഒക്കെ ചെയ്തു. മാത്രമല്ല അത് കാരണം അവളുടെ ഫാൻസ് തന്നെ അവളുടെ മുടിയെല്ലാം ബോയ്കട്ടും ചെയ്തു. ഇത് കാണുന്ന പിഗ് രഹസ്യമായിട്ട് ലയണിനോട് പറയും, അതായത് ലയണിന്റെ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്ന ആ പെൺകുട്ടിയോട് പറയും, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ചു നിന്ന് ഡോഗിന് വോട്ട് ചെയ്യാം, അങ്ങനെയെങ്കിൽ അയാൾ തട്ടിപ്പോകും. അതിനുശേഷമുള്ള റൗണ്ടിൽ നമുക്ക് സ്വയം വോട്ട് ചെയ്യാം, അങ്ങനെയെങ്കിൽ നമ്മൾ രണ്ടാളും സേഫ് ആകും. പിന്നീട് വൂൾഫ് പറഞ്ഞതുപോലെ ഫോക്സിന്റെ മുഖംമൂടി ഇട്ട ആള് പറയും, നമ്മൾ എല്ലാവരും നമുക്ക് വേണ്ടി തന്നെ വോട്ട് ചെയ്യണം, മറ്റൊരാളെ കൊടുക്കാൻ നോക്കരുത്. ശേഷം ഫോക്സിന്റെ മുഖംമൂടി ഇട്ട ആള് ആരാന്നറിയാൻ വേണ്ടിയിട്ട് അയാളെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഇൻഫർമേഷൻസും ഒക്കെ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് നോക്കും. ഡിപ്രഷനും സ്ട്രെസ്സും അതുപോലെ മെന്റലി പ്രശ്നങ്ങളുള്ള കുട്ടികളെ എല്ലാം ടീച്ച് ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ ജോലി. എന്നാൽ അയാള് ഇങ്ങനെ പ്രശ്നമുള്ള കുട്ടികളെ പഴയ അവസ്ഥയിൽ എത്തിക്കുന്നതിന് പകരം അവരുടെ മെന്റൽ ബാലൻസ് കൂടുതലായി തെറ്റിക്കാറാണ് ശ്രമിക്കാറുള്ളത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഈ കുട്ടികളെ കുറെ നാളും കൂടി അവർക്ക് ആ സ്ഥലത്തേക്ക് ടീച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ടീച്ച് ചെയ്യുന്ന വഴിയില് ഇയാൾക്ക് കുറെ അധികം പൈസയും കിട്ടും. ഈ ഒരു രീതിയിലൂടെ അയാള് സമ്പാദിച്ചിട്ടുള്ളത് 500 മില്യൺ ആണ്. ഇപ്പോൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന സമയം കഴിയാറായിരിക്കുകയാണ്, അതിനാൽ തന്നെ എല്ലാവരും വോട്ട് ചെയ്യും. പിന്നീട് റിസൾട്ട് വരുമ്പോ 2 വോട്ട് വീതം, അതായത് 2 പോയിന്റ് വീതം പിഗിനും ഡോഗിനും കിട്ടും. കാരണം അവർക്ക് തന്നെ അറിയാമായിരുന്നു ഇവരെ രണ്ടുപേരെയും അത്രത്തോളം വിശ്വസിക്കാൻ പാടില്ലെന്നുള്ളത്. പിന്നീട് ഡോഗിന്റെ പിഗിന്റെ മാസ്ക് ഇട്ട ആളുകൾക്ക് രണ്ടു പേർക്കും ശരീരം ആകമാനം വേദന എടുക്കാൻ തുടങ്ങും. ആ വേദനയിൽ അവർ രണ്ടുപേരും തുടിച്ചു തുടിച്ചു മരിക്കുകയും ചെയ്യും. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ലയൺ അവിടെയുള്ള ബാക്കി പ്ലെയേഴ്സിനോട് ചൂടാകും, നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വയം വോട്ട് ചെയ്യാതെ മറ്റുള്ളവർക്ക് വോട്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞാണ് അവൾ ചൂടാവുന്നത്. ഇപ്പോൾ റൗണ്ട് 4 ആയിരിക്കുകയാണ്. ഈ റൗണ്ടിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ചെയിൻ എല്ലാം അൺലോക്ക് ആകും, അതായത് ഇപ്പൊ നിലവിലുള്ള കണ്ടസ്റ്റന്റ്സിന് ആ റൂമിൽ എങ്ങോട്ട് വേണമെങ്കിലും നടക്കാം. ഈ 4 പേരും ആ റൂമിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓരോ വഴികളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോക്സിന് ഒരു ഇലക്ട്രിക് ടൂള് കിട്ടും, പക്ഷെ അതുകൊണ്ട് അയാൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വൂൾഫ് അവിടെ ഉണ്ടായിരുന്ന സർക്യൂട്ട് ബോർഡിൽ നിന്ന് ഒരു കേബിൾ അറിയാതെ വലിച്ചു പൊട്ടിക്കുകയും ചെയ്യും, അത് കാരണം ആ റൂമിൽ ഉണ്ടായിരുന്ന ഉള്ളവട്ടം കൂടി നഷ്ടമാകും. പക്ഷെ വൂൾഫിന് ആ റൂമിൽ നിന്ന് ഒരു ടോർച്ച് കിട്ടിയിരുന്നു, അതിന്റെ സഹായത്തോടെ അയാൾക്ക് ആ റൂമിലുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും, അയാൾക്ക് മാത്രമല്ല അയാളുടെ ഒപ്പമുള്ള ബാക്കി 3 പേർക്കും. ശേഷം നിലവിലുള്ള റൂമിന്റെ ഡോർ അവർ എങ്ങനെയൊക്കെ അൺലോക്ക് ചെയ്യും. ആ ഡോർ ഓപ്പൺ ചെയ്ത് പോകുമ്പോ അവർ മറ്റൊരു റൂമിലേക്കാണ് എത്തുന്നത്, അവിടെയും ഒരു ടൂൾ ബോക്സ് ഉണ്ട്. എന്നാൽ ആ റൂമിനുള്ളിലേക്ക് പോകുമ്പോ അവിടെയും ഒരു ഡോർ കാണാൻ സാധിക്കും. പക്ഷെ ആ ഡോർ ഒരു സാധാരണ ഡോറാണ്, മുൻപ് അവർ അൺലോക്ക് ചെയ്ത ഡോർ ഒരു ഇലക്ട്രിക് ഡോറാണ്. അതിനാൽ തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിസ്സഹായതയിൽ അവരെല്ലാവരും തിരികെ മെയിൻ റൂമിലേക്ക് എത്തും. മെയിൻ റൂമിലേക്ക് ആദ്യം എത്തുന്നത് ഫോക്സും റാബിറ്റുമാണ്. വൂൾഫും ലയണും ഇപ്പോഴും ആ സെക്കൻഡ് റൂമിലാണ് ഉള്ളത്. അവരവിടുന്ന് പതുക്കെയാണ് നടന്നു വരുന്നത്. റാബിറ്റും ഫോക്സും മെയിൻ റൂമിലേക്ക് എത്തുമ്പോഴേക്കും അവിടെയുള്ള എല്ലാ ലൈറ്റ്സും വീണ്ടും പഴയതുപോലെ ഓണാകും. അത് മാത്രമല്ല അവർ ഓപ്പൺ ചെയ്ത എല്ലാ ഡോറും ക്ലോസ് ആകും, അതിനാൽ തന്നെ ലയണും ഫോക്സും മറുവശത്തുള്ള റൂമിൽ ലോക്കായി പോകും. റൂൾസ് പ്രകാരം ആരെങ്കിലും വോട്ട് ചെയ്യാതിരുന്നാൽ അവരുടെ മരണം ഉറപ്പാകും. ഇത് കാണുന്ന റാബിറ്റ് അട്ടഹസിച്ചുകൊണ്ട് പറയും, എന്തായാലും ഒരാൾ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ, നിങ്ങൾ രണ്ടുപേരും മരിക്കേണ്ട ആളുകൾ തന്നെയാണ്. ഇത് കേൾക്കുന്ന വൂൾഫ് മറുവശത്ത് ലയന്റെ കയ്യിലുള്ള ചെയിൻ കട്ട് ചെയ്യാൻ ടൂൾ ബോക്സിൽ നിന്ന് ഒരു ടൂൾ എടുത്തുകൊണ്ട് വരും. ഈ ഗെയിമിലെ ഓരോ മത്സരാർത്ഥിക്കും കയ്യിലുള്ള ചെയിൻ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ഗെയിം കളിച്ചാലും ഇല്ലെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഇത് മനസ്സിലാക്കിയ ഫോക്സ് വൂൾഫിനും ലയണും വേണ്ടി ആ ഡോർ അൺലോക്ക് ചെയ്ത് കൊടുക്കും. കാരണം മെയിൻ റൂമിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ ഡോർ അൺലോക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫോക്സ് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്തെന്നാൽ വൂൾഫിന്റെ സഹായത്തോടെ അയാളുടെ കയ്യിലെയും ചെയിൻ അഴിച്ചു മാറ്റാൻ വേണ്ടിയാണ്. വീണ്ടും ടൈമർ സ്റ്റാർട്ടായിരിക്കുകയാണ്. 4th റൗണ്ടിൽ അവരെല്ലാവരും വോട്ട് ചെയ്യും. ആ വോട്ടിന്റെ റിസൾട്ട് വരുമ്പോ റാബിറ്റിന് 2 പോയിന്റ് ആണ് കിട്ടുന്നത്. അതായത് ഈ റൗണ്ടിൽ മരിക്കുന്നത് റാബിറ്റ് ആണ്. എല്ലാവരും മരിച്ചതുപോലെ തന്നെ അവളും മരിക്കും. റാബിറ്റിന് വോട്ട് കൊടുത്തത് ആരെന്നാൽ ലയൺ ആണ്. ഈ കാര്യം മനസ്സിലാക്കിയ വൂൾഫിന് ഒരുപാട് ദേഷ്യം വരും. കാരണം അവള് കാരണമാണല്ലോ റാബിറ്റ് മരിച്ചത് എന്ന് ഓർക്കുമ്പോൾ. വൂൾഫ് പറഞ്ഞത് പ്രകാരം എല്ലാവരും അവനവന് വേണ്ടി വോട്ട് ചെയ്താൽ ബാക്കിയുള്ള ആളുകളെങ്കിലും മരിക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. മാത്രമല്ല റാബിറ്റിന് കിട്ടിയ 2 വോട്ടിൽ 1 വോട്ട് മാത്രമാണ് ലയണിന്റേത്, മറ്റൊരു വോട്ട് ഫോക്സിന്റേതാണ്. റാബിറ്റ് വോട്ട് ചെയ്തത് ലയൺ ആണ്, പക്ഷെ പോയിന്റിൽ കൂടുതൽ കിട്ടിയത് റാബിറ്റ് ആയതുകൊണ്ടാണ് ലയൺ രക്ഷപ്പെടാൻ കാരണം. ചുരുക്കം പറഞ്ഞാൽ സ്വന്തം പേരിൽ വോട്ട് ചെയ്തത് വൂൾഫ് മാത്രമാണ്. ശേഷം വൂൾഫ് ലയണിന്റെ കയ്യിലുണ്ടായിരുന്ന ചെയിൻ കട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കും. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ലയണും ഒരുപാട് സന്തോഷം തോന്നും. കാരണം ഇപ്പോൾ അവള് വിചാരിക്കുന്നത് അവള് സേഫായി എന്നാണ്.
മറുവശത്ത് ഫോക്സും തന്റെ കയ്യിലുണ്ടായിരുന്ന ചെയിൻ സ്വയം കട്ട് ചെയ്ത് മാറ്റാൻ ശ്രമിക്കും. ഇപ്പോൾ റൗണ്ട് 5 ആയിരിക്കുകയാണ്. അവർക്ക് കിട്ടിയിരിക്കുന്ന ടൈമർ എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. ഈ റൗണ്ടിൽ ലയൺ തന്റെ യഥാർത്ഥ സ്വഭാവം എടുക്കും. അവൾ വൂൾഫിനോട് പറയും, എന്തായാലും ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടും, അത് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും. പക്ഷെ ഈ റൗണ്ടിൽ ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ രണ്ടുപേരിലെ ഒരാൾക്കാണ്. പിന്നീട് ഇവർ 3 പേരും വോട്ട് ചെയ്യും. പക്ഷെ വോട്ടിന്റെ റിസൾട്ട് വരുമ്പോ ലയണ് 2 പോയിന്റ് ആണ് ഉള്ളത്. തന്റെ കയ്യിൽ ആ ചെയിൻ ഇല്ലാത്തതുകൊണ്ട് അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന സമാധാനത്തിൽ ലയൺ ഇരിക്കുകയാണ്. പക്ഷെ അവൾ വിചാരിച്ചതെല്ലാം തെറ്റിപ്പോകും. പെട്ടെന്ന് അവളുടെ കഴുത്തിന്റെ ഭാഗത്ത് ഒരു മെഷീന്റെ സൗണ്ട് കേൾക്കും. ആ മെഷീൻ അവളുടെ കഴുത്ത് കട്ട് ചെയ്യും. അങ്ങനെ ഓൺ ദ സ്പോട്ടിൽ തന്നെ ലയണും മരിക്കും. ഇത് കാണുന്ന ഫോക്സിന് മനസ്സിലാകും, അതായത് കയ്യിലെ ചെയിൻ മാറ്റിയത് കൊണ്ടൊന്നും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇനി 6-ാമത്തെ റൗണ്ടാണ്. ഈ റൗണ്ടിൽ അവശേഷിക്കുന്നത് 2 പേരാണ്, ഫോക്സും വൂൾഫും. ഈ പ്രാവശ്യം അവർക്ക് 3 മിനിറ്റ് ആണ് ഉള്ളത്. വൂൾഫ് ഫോക്സിനോട് പറയും, നമ്മൾ അവനവന് വേണ്ടി മാത്രമേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ വൂൾഫ് ഇത് പറഞ്ഞെങ്കിലും ഫോക്സിന് വൂൾഫിനെയും വൂൾഫിന് ഫോക്സിനെയും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈ സമയമാണ് ഇവർക്ക് ഫ്രണ്ടിൽ ഇരിക്കുന്ന സ്ക്രീനിൽ ഇവരുടെ 2 പേരുടെ ഫോട്ടോസിൽ മാത്രം നമ്പേഴ്സ് എഴുതി കാണിക്കുന്നത്. അത് ഈ ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആള് മരിക്കും. വൂൾഫിന്റെ ഫോട്ടോയിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് കാണുന്ന വൂൾഫ് അയാൾ മരിക്കാതിരിക്കാൻ വേണ്ടി ഫോക്സിന്റെ കഴുത്തിൽ ഒരു പിൻ വെച്ച് കുത്തിക്കൊല്ലും. അങ്ങനെ 6-ാമത്തെ റൗണ്ടും കഴിയും. ഇനി അവസാനത്തേത് ഫൈനൽ റൗണ്ടാണ്. ഈ റൗണ്ടിൽ അയാൾക്ക് 1 മിനിറ്റ് മാത്രമാണ് സമയം. ഇവിടെ മത്സരം പ്രേക്ഷകരും വൂൾഫും തമ്മിലാണ്. പ്രേക്ഷകർ തീരുമാനിക്കും വൂൾഫ് ജീവിക്കണോ വേണ്ടായോ എന്നുള്ളത്. സ്ക്രീനില് വൂൾഫിന് കിട്ടുന്ന വോട്ടെല്ലാം എഴുതി കാണിക്കും. ഇത് കാണുന്ന വൂൾഫിന് ദേഷ്യം വിഷമമെല്ലാം ഒന്നിച്ചു വന്ന് ആ സ്ക്രീൻ തല്ലി പൊട്ടിക്കും. കുറച്ചു നേരങ്ങൾക്കുള്ളിൽ തന്നെ വൂൾഫിന് കൊടുത്ത സമയവും അവസാനിക്കും. പക്ഷെ വൂൾഫ് മരിക്കുമോ ഇല്ലയോ, അയാൾക്ക് എത്ര വോട്ട് കിട്ടി എന്നുള്ള കാര്യങ്ങളൊന്നും സിനിമയിൽ കാണിക്കില്ല. അതൊന്നും കാണിക്കാതെ ഈ ഒരു മൂവി ഇവിടെ തീരും. ഇവിടെ ഈ ഗെയിമിന്റെ പ്രേക്ഷകർ നിങ്ങളാണെന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങളാണെങ്കിൽ വൂൾഫ് ജീവിക്കണമെന്നാണോ അതോ മരിക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹമെന്ന് കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. മൂവിയെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.